കല്യാശ്ശേരി മണ്ഡലത്തിൽ രണ്ട് പുതിയ പാലങ്ങൾ നിർമ്മിക്കുന്നതിന് അനുമതി. പഴയങ്ങാടിയിൽ പുതിയ പാലം നിർമ്മിക്കുന്നതിനും കാവിൻ മുനമ്പ് പാലത്തിനുമാണ് കിഫ്ബിയിൽ നിന്നും അനുമതി ലഭിച്ചതെന്ന് ടി വി രാജേഷ് എം എൽ എ പറഞ്ഞു. പഴയങ്ങാടിയിൽ പുതിയ പാലം നിർമ്മിക്കുന്നതിന് 15.48 കോടി രൂപയുടെ അനുമതിയാണ് കിഫ്ബിയിൽ നിന്നും ലഭിച്ചത്. 240 മീറ്റർ നീളവും ഇരുവശങ്ങളിലും 1.50 മീറ്റർ വീതിയിൽ നടപ്പാതയോടുകൂടി ആകെ 11 മീറ്റർ വീതിയാണ് പാലത്തിനുണ്ടാവുക. 30 മീറ്റർ നീളത്തിൽ 8 സ്പാനുകളിലായാണ് പാലം നിർമ്മിക്കുക. പിലാത്തറ പാപ്പനിശ്ശേരി KSTP റോഡിലെ വാഹന പെരുപ്പം കണക്കിലെടുത്തും നിലവിലുള്ള പഴയ പാലത്തിന്റെ ബലക്ഷയവും കാലപ്പഴക്കവും കണക്കിലെടുത്താണ് നിലവിലുള്ള പാലത്തിന് സമാന്തരമായി പുതിയ പാലത്തിന് കിഫ്ബി അംഗീകാരം നൽകിയത്. ചെറുകുന്ന് പഞ്ചായത്തിനെയും പട്ടുവം ഗ്രാമപഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തളിപ്പറമ്പ് പട്ടുവം ചെറുകുന്ന് റോഡിലെ കാവിൻ മുനമ്പ് പാലത്തിന് 60 കോടി രൂപയുടെ അനുമതിയാണ് കിഫ്ബിയിൽ നിന്ന് ലഭിച്ചത്. ഇരുവശങ്ങളിലുമുള്ള അപ്രോച്ച് റോഡിന് വേണ്ടി 43 സെന്റ് ഭൂമി ഏറ്റെടുക്കുന്നതിന് 86 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പഴയങ്ങാടിയിൽ പുതിയ പാലം വേണമെന്ന ആവശ്യം നേരത്തെ ഉന്നയിച്ചിരുന്നു. കാവ് മുനമ്പ് പാലം പണിയുന്നതിന് വേണ്ടി 1360 മീറ്റർ നീളത്തിൽ പാലം പണിയാൻ 35 മീറ്ററുള്ള 38 സ്പാനുകളുള്ള പാലം പണിയാനും സ്ഥലം ഏറ്റെടുക്കാനും 60 കോടി രൂപ സംസ്ഥാന സർക്കാർ കിഫ്ബി ബോർഡ് യോഗത്തിൽ വെച്ച് അംഗീകാരം നൽകിയ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി.